നമ്മുടെ കണ്ണിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന നേർത്ത വെളുത്ത പാളിയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഇതിന് വരുന്ന നീർക്കെട്ടും അണുബാധയുമാണ് കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്ന് പറയപ്പെടുന്നത്. ചെങ്കണ്ണ് വന്നാൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ, അവ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു ചെങ്കണ്ണ് എന്നൊരു അസുഖം മറ്റുള്ള ഒരാൾക്ക് കൂടെ പിടിപെടുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്പ്രെഡ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രോഗമുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് വരുന്ന ദ്രവത്തിനുള്ളിൽ ഈ വൈറസ് ഉണ്ടാകും. സോ രോഗമില്ലാത്ത ഒരാൾ രോഗമുള്ള ആളുടെ കണ്ണിൽ തൊട്ടതിന് ശേഷം കൈ കഴുകാതെയോ മറ്റോ നമ്മുടെ, അതായത് ആ രോഗമില്ലാത്ത ആളുടെ കണ്ണിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെങ്കണ്ണ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടുതലായിട്ടും ഹോസ്റ്റലുകളിലോ സ്കൂളുകളിലോ ഒക്കെ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് സ്പ്രെഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ചെങ്കണ്ണുള്ള ഒരു വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള തുണികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെയോ തൊടുന്നതും ഇത്തരത്തിൽ ചെങ്കണ്ണ് ഒരാൾക്ക് സ്പ്രെഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രോഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി സ്വന്തമായിട്ട് ഐസൊലേഷനിൽ പോവുക, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളവയൊക്കെയാണ്. പ്രത്യേകിച്ച് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരും ശ്രദ്ധിക്കണം, അതായത് കൂടെയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഏതെങ്കിലും ഒരു തുള്ളിമരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രോപ്പ് വാങ്ങിയിട്ട് ഡയറക്റ്റ് സ്വന്തമായി തന്നെ ചികിത്സിക്കുക എന്നുള്ളത്. പക്ഷെ ചെങ്കണ്ണ് പോലുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ചെങ്കണ്ണ് എന്നല്ല മറ്റേത് അസുഖം ആയിക്കൊള്ളട്ടെ കണ്ണിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വയം ചികിത്സ ഉപേക്ഷിക്കുക. നേരെ മറിച്ച് ചെങ്കണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും മരുന്നുകളും മാത്രം ഫോളോ ചെയ്യുക. ചെങ്കണ്ണുള്ള വ്യക്തികളും ചെങ്കണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്പർ 1, നമ്മളിൽ ആർക്കെങ്കിലും ചെങ്കണ്ണ് ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വേർതിരിഞ്ഞ് ഐസൊലേഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. രോഗമുള്ള വ്യക്തി ഉപയോഗിക്കുന്ന ടവൽ, കണ്ണട, മറ്റേതെങ്കിലും തുണികൾ ഒന്നും തന്നെ മറ്റ് രോഗമില്ലാത്ത വ്യക്തികൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ചെങ്കണ്ണുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവരവർ തന്നെ, ഇപ്പോൾ ടവൽസോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അവരവർ തന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പുറമെയായിട്ട് രോഗികൾ തൊടുന്ന മേശ, കസേര തുടങ്ങിയ ഇടങ്ങളിൽ കൂടെയും ഇത്തരത്തിലുള്ള വൈറസ് വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. മാക്സിമം അവരവർ, അതായത് ചെങ്കണ്ണ് വന്നിട്ടുള്ളവർ ഒരു റൂമിൽ മാറിയിരിക്കും. നമ്മൾ കോവിഡ് ടൈമിൽ എങ്ങനെയാണോ ഐസൊലേഷനിൽ പോയിരുന്നത് അതുപോലെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് കൂടാതെ ഈ ചെങ്കണ്ണുള്ള ആളുകൾക്ക് ഒഴിക്കാനുള്ള ഐ ഡ്രോപ്സ് ഡോക്ടറിന്റെ സഹായത്തോടു കൂടി മാത്രം സെലക്ട് ചെയ്യുക. ഇനി വാങ്ങിയതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ട് ഒഴിപ്പിക്കാതെ പരമാവധി സ്വയം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ സ്വയം ഒഴിക്കാൻ ഒട്ടും പറ്റുന്നില്ല, മറ്റൊരാളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുക. പക്ഷേ രോഗിയല്ലാത്ത ആൾ തീർച്ചയായിട്ടും കണ്ണിൽ ഐഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകുക അത്യാവശ്യമാണ്. ചെങ്കണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് നന്നായി തിരുമുന്നത് ഈ അസുഖം വീണ്ടും ഒന്നുകൂടെ വേസ്റ്റ് ആക്കാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ചെങ്കണ്ണ് വന്നിട്ടുള്ള ആൾ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നന്നായി ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ അസുഖത്തെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ചെങ്കണ്ണുള്ള സമയത്ത് കോൺടാക്ട് ലെൻസുകൾ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല, അവ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇത്തരം ചെങ്കണ്ണൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ പീള കെട്ടി വന്ന് നമുക്ക് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളം നന്നാക്കി ചൂടാക്കിയതിന് ശേഷം അത് നന്നായി ആറ്റിയെടുക്കുക. അതിലേക്ക് ഒരു കോട്ടൺ മുക്കിയെടുത്ത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞതിന് ശേഷം അത് നമ്മുടെ കണ്ണിൽ തുടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ചെറു ചൂടുള്ള വെള്ളത്തിൽ, അതായത് നമ്മുടെ കണ്ണിന് താങ്ങാൻ പറ്റുന്ന ചൂട് മാത്രം, ആ ചൂടുള്ള വെള്ളത്തിൽ കൺപോളകൾ കഴുകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങളൊക്കെ വ്യാപിക്കുന്നവയാണ്, അവ പകരാതിരിക്കാനായിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനായിട്ടും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സുകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.